ദൈവതിരുനാമത്തിന് മഹുത്വം ഉണ്ടായിരിക്കട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദിയിലെ പോലെ രണ്ട് ലോകങ്ങളിലും തൻ്റെ അനുഗ്രഹങ്ങളും മനോഹരവും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ അമീൻ ദൈവത്താൽ സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെട്ടവരെ എൻ്റെ വൈദിക ശുശ്രൂഷ തുടങ്ങിയിട്ട് പുരോഹിതനായി തീർന്നിട്ടിപ്പോൾ ഇരുപത്തൊൻപത് കൊല്ലം കഴിഞ്ഞു ഈ കാലത്തിനിടയ്ക്ക് സാധാരണയായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് കൗൺസിലിങ്ങിനും വിശുദ്ധ കുംഭസാരമെന്നുള്ള കുദാശിക്കൊക്കെ ആയിട്ട് വരുമ്പോൾ ആളുകൾ പറയുന്നൊരു കാര്യമാണ് അച്ചാ എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എൻ്റെ സ്നേഹവും എൻ്റെ ആത്മാർത്ഥതയും ആരും മനസ്സിലാക്കുന്നില്ല ഞാൻ ഈ വിഷയം ഇങ്ങനെ അപഗ്രഥിച്ച് നോക്കാറുണ്ട് വാസ്തവത്തിൽ മനുഷ്യരുടെ ഓരോ അവരവരുടെ ചിന്തയാണത് എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്നെ ആരും പരിഗണിക്കുന്നില്ല എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് അവരുടെ തന്നെ തോന്നലുകളും ചിന്തകളുമാണ് മനഃശാസ്ത്രപരമായിട്ട് അതിനെ തിരുത്തി കൊടുക്കാൻ അവരാരോടാണോ ഇടപെടുന്നത് ആരിൽ നിന്നാണത് പ്രതീക്ഷിക്കുന്നത് അവർക്ക് സാധിക്കുന്നുമില്ല എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഇങ്ങനെയൊരു വിചാരം നിങ്ങളിൽ പലർക്കും ഉണ്ടായിട്ടില്ലേ ഞാൻ സ്നേഹിക്കുന്നവർ എന്നെ മനസ്സിലാക്കുന്നില്ല ഞാൻ സ്നേഹിക്കുന്നവർ ഞാൻ ആത്മാർത്ഥയോടെ ഇടപെടുന്നവർ എൻ്റെ ആത്മാർത്ഥതയെ തിരിച്ചറിയുന്നില്ല ഈ ഒരു പരാതി സർവ്വസാധാരണമാണ് കാരണം ഓരോ മനുഷ്യനും വളരെ വളരെ പ്രത്യേകം പ്രത്യേകമായ ഇൻഡിവിജ്വലായ ബുദ്ധിയും കാഴ്ചപ്പാടും ചിന്തകളുമാണുള്ളത് ഒരാൾ പറയുന്നത് ആ പറയുന്ന ആളുടെ മനോഭാവത്തിലല്ല കേൾക്കുന്നവൻ മനസ്സിലാക്കുന്നത് വാക്കുകളുടെ സ്ട്രെസ്സിന് വാക്കുകളുടെ ഊന്നലുകൾക്ക് വ്യത്യാസം വരുമ്പോൾ അർത്ഥവും മാറിപ്പോവുകയാണ് ഇത് കുടുംബത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും ജീവിത പങ്കാളികൾ പരസ്പരം ഭാര്യയെ മനസ്സിലാക്കാത്ത ഭർത്താവ് ഭർത്താവിൻ്റെ ചിന്തകളും ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും മനസ്സിലാക്കാത്ത ഭാര്യ മക്കളുടെ വേദനകളോ മക്കളുടെ ആഗ്രഹങ്ങളോ മക്കളുടെ ചിന്തകളോ തിരിച്ചറിയാത്ത മാതാപിതാക്കൾ മാതാപിതാക്കളുടെ ആഗ്രഹങ്ങളോ ബോധ്യങ്ങളോ തിരിച്ചറിയാൻ കഴിയാത്ത മനസ്സിലാക്കാതെ ഇടപെടുന്ന മക്കൾ അവിടെയെല്ലാം വിരുദ്ധതയും ദേഷ്യവും ശണ്ഠയും ഉണ്ടാവുകയാണ് അഥവാ മനസ്സുകൾ തമ്മിൽ അകലം സംഭവിക്കുകയാണ് അനിഷ്ടങ്ങൾ അനിഷ്ടങ്ങളുണ്ടാവുകയാണ് കോപമുണ്ടാവുകയാണ് എന്നാൽ ഇത് മനുഷ്യരുടെ സ്ഥിതി ഇങ്ങനെയാണെങ്കിൽ സ്നേഹമുള്ളവരെ നിങ്ങളുടെ മാനസിക സ്ഥിതി എന്തുമാകട്ടെ നിങ്ങളുടെ പ്രയാസം എന്തുമാകട്ടെ നിങ്ങളുടെ ആത്മാർത്ഥ എന്ത് എത്രയുമാകട്ടെ അത് തിരിച്ചറിയുന്ന ഒരു വലിയവനുണ്ട് അവൻ നിങ്ങൾക്കുള്ള സകലത്തെയും നിയന്ത്രിച്ച് എല്ലാം നിങ്ങളുടെ പക്കലാക്കിത്തരും ആ കർത്താവ് കർത്താവായ യേശുക്രിസ്തു തിരുവചനത്തിലൂടെ നമ്മോട് ബോധ്യപ്പെടുത്തുകയാണ് ഇങ്ങനെ കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലും മക്കൾ തമ്മിലുമൊക്കെയുള്ള അനിഷ്ടങ്ങൾ അല്ലെങ്കിൽ മനസ്സിലാക്കാത്ത ഇത് കുടുംബത്തിൽ മാത്രമല്ല ജോലിസ്ഥലങ്ങളിൽ സ്കൂളിൽ കുട്ടികളെ മനസ്സിലാക്കാത്ത അധ്യാപകർ അധ്യാപകരെ തിരിച്ചറിയാനും മനസ്സിലാക്കാനും പറ്റാത്ത കുട്ടികൾ കീഴുദ്യോഗസ്ഥർ മനസ്സിലാക്കാൻ പറ്റാത്ത മേലുദ്യോഗസ്ഥർ ഇതൊക്കെ സർവസാധാരണമാണ് എന്നാൽ നിങ്ങൾ നിരാശപ്പെടേണ്ട വേദനിക്കേണ്ട കർത്താവ് തിരുവചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് നാഗൂം പ്രവാചകൻ്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യം നീ എത്രയേറെ ആത്മാർത്ഥതയോടെ ഇടപെട്ടിട്ട് നിനക്ക് മറ്റുള്ളവർ നിന്നെ മനസ്സിലാക്കുന്നില്ല നിൻ്റെ വേദന മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ നിൻ്റെ ആത്മാർത്ഥ തിരിച്ചറിയുന്നില്ല എങ്കിൽ നീ വേദനിക്കണ്ട നീ നിരാശപ്പെടണ്ട കർത്താവിൻ്റെ തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ് കർത്താവ് നല്ലവനും കഷ്ടതയുടെ നാളിൽ അഭയ അഭയദുർഗവുമാണ് അഥവാ കർത്താവ് നല്ല ശരണമാണ് തീർതില്ല തന്നിൽ ആശ്രയിക്കുന്നവരെ അവിടുന്നറിയുന്നു കർത്താവിൽ ആശ്രയിക്കുന്നവരെ കർത്താവ് അറിയുന്നു ഈ ഒരു ബോധ്യം നിങ്ങൾക്കുണ്ടോ കർത്താവ് എന്നെ അറിയുന്നുണ്ട് എന്നുള്ളൊരു വിചാരം നമുക്ക് കിട്ടിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും അതിന് അനുഭവങ്ങളുണ്ടാകണം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നു എന്നുള്ളൊരു ബോധ്യമുണ്ടാകണം അങ്ങനെയുണ്ടെങ്കിൽ നമുക്കറിയാം കർത്താവ് നല്ലവനാണ് കഷ്ടത നാളിൽ അഭയദുർഗ്ഗമാണ് കഷ്ടതയുടെ നാളിൽ ശരണമാണ് എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും അവിടുത്തെ അഥവാ കർത്താവിനെ ആശ്രയിക്കുന്നവരെ അവിടെന്നറിയുന്നു സ്നേഹമുള്ളവരെ ഇതൊരു വലിയ സത്യമാണ് ഇന്ന് ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തിയുള്ള ഒരു തിരുവചനമാണ് നാഗോം പ്രവാചകൻ്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യം ഇത് അവിടെ മാത്രമല്ല രണ്ട് തിമോത്തിയുടെ ലേഖനം രണ്ടാം രണ്ടാമദ്ധ്യായത്തിൻ്റെ പത്തൊൻപതാം വാക്യത്തിൽ അതിൻ്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ സ്ലീഹ ഓർമ്മപ്പെടുത്തുകയാണ് കർത്താവ് തനിക്ക് സ്വന്തമായിട്ടുള്ളവരെ അറിയുന്നു കർത്താവിന് സ്വന്തമായിട്ടുള്ളവരെ കർത്താവ് അറിയുന്നു നിന്നെ ആരും അറിയുന്നില്ല നിൻ്റെ ആത്മാർത്ഥതയെ മറ്റുള്ളവർ മനസ്സിലാക്കുന്നില്ല നിൻ്റെ സ്നേഹത്തെ മറ്റുള്ളവർ തിരിച്ചറിയുന്നില്ല എന്ന് നീ പരാതിപ്പെടുന്നുണ്ടെങ്കിൽ നിന്നെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ട് നിന്നെ ചേർത്ത് പിടിക്കുന്ന നിന്നെ അറിയുന്ന നിന്നെ ആശ്ലേഷിക്കുന്ന ഒരു ജീവനുള്ള ദൈവമുണ്ട് ആ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇപ്പോൾ ഞാൻ അനുഭവിക്കുകയാണ് ആ ദൈവം നമ്മെ അറിയുന്നു വളരെ സ്നേഹത്തോടെ വളരെ സന്തോഷത്തോടെ ആ തമ്പുരാൻ നമ്മെ ചേർത്ത് പിടിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ടവരെ ഇങ്ങനെ കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് അറിയുന്നു എന്നുള്ളതിന് എന്താ തെളിവ് വല്ല തെളിവുണ്ടോ വിശുദ്ധ വചനത്തിൽ തീർച്ചയായും തെളിവുണ്ട് അപ്പോസ്തല പ്രവർത്തികൾ ഒൻപതാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യം കർത്താവ് ഒരു വലിയ കാര്യം ബോധ്യപ്പെടുത്തുകയാണ് കർത്താവ് നേരിട്ട് സംസാരിക്കുകയാണ് അപ്പോസ്തല പ്രവർത്തികൾ ഒൻപതാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യം ആ വാക്യം ഇങ്ങനെയാണ് കർത്താവ് അവനോട് പറഞ്ഞു നീ എഴുന്നേറ്റ് ഋജുവീതി എന്ന് വിളിക്കപ്പെടുന്ന തെരുവിൽ ചെന്ന് യൂദാസിൻ്റെ ഭവനത്തിൽ തടസ്സോസുകാരനായ ഷൗലിനെ അന്വേഷിക്കുക അവനിതാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് തന്നെ അന്വേഷിക്കുന്നവരെ തന്നിൽ ആശ്രയിക്കുന്നവരെ കർത്താവ് അറിയുന്നു കർത്താവ് അറിയുന്നു ആരായി ഷൗൽ അഥവാ സൗൾ കർത്താവിൻ്റെ പ്രിയ ശിഷ്യനായിത്തീർന്ന സഭയുടെ പ്രധാന പണിക്കാരനായിത്തീർന്ന പരിശുദ്ധനായ പൗലോസ് ലീഹായാണ് ഷൗൽ എന്നുള്ള പേരുമാറി പൗലോസ് എന്നുള്ള നാമം സ്വീകരിച്ച് കർത്താവിനെ സാക്ഷീകരിച്ചവനാണ് സാക്ഷീകരിച്ചവനാണവൻ കർത്താവിൻ്റെയും കർത്താവിൻ്റെ എല്ലാം നിഷ്കരുണം ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി പരിശ്രമിച്ചു വന്നവനാണ് ഈ സൗൾ ആ സൗളിനുണ്ടായ മാനസാന്തരത്തിൽ ആ സന്ദർഭത്തിൽ കർത്താവ് അവനെ നയിച്ചതാണിത് അവന് കർത്താവിനെക്കുറിച്ച് കർത്താവിനെക്കുറിച്ചറിയുകയോ ആ ലോകത്തെക്കുറിച്ചുള്ള വലിയ ബോധ്യങ്ങളും അതായത് ഗ്രീക്ക് പണ്ഡിതനായ ഗമാലിയേലിൻ്റെ ശിക്ഷിത്വത്തിൽ വളർന്നവനാണ് വിശുദ്ധനായ പൗലോ സ്ലീഹ അന്നൊന്നും കർത്താവ് യേശുക്രിസ്തനെക്കുറിച്ചുള്ള ബോധ്യങ്ങളോ അനുഭവങ്ങളോ അവനുണ്ടായിരുന്നില്ല എന്നാൽ കർത്താവ് അവനെ സ്പർശിച്ചതിന് ശേഷം അവന് അബോധ്യമുണ്ടായി ആ ബോധ്യത്തിലേക്ക് നയിക്കുന്നതിൻ്റെ അനുഭവമായിട്ടാണ് ഇവിടെ പറയുന്നത് അനനിയാസ് എന്നു പേരുള്ള ഒരു ശിഷ്യൻ ദമാസ്കസിലുണ്ടായിരുന്നു ദർശനത്തിൽ കർത്താവ് അനന്യാസിനെ വിളിച്ചു അനന്യാസ് അവൻ വിളി കിട്ടു കർത്താവേ ഇതാ ഞാൻ കർത്താവ് അവനോട് പറഞ്ഞു നീ എഴുന്നേറ്റ് കണ്ടോ ഇപ്പോൾ ഷൗൽ എവിടെയാണെന്നാണ് അനന്യാസിനോട് പറഞ്ഞു കൊടുക്കുന്നത് അനന്യാസ് ഇരിക്കുന്നത് ദമാസ്കസിലാണ് എന്നാൽ രുചിവീതി എന്ന് പറയുന്ന തെരുവിൽ യൂദാസിൻ്റെ ഭവനത്തിൽ തർസൂസുകാരനായ സവുൾ എന്നൊരുവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു കണ്ടോ കർത്താവിന് പ്രിയപ്പെട്ടവർ കർത്താവ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവർ എവിടെയാണ് എപ്പോഴാണ് എങ്ങനെയാണ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു ഏത് സ്ഥിതിയിലാണ് എല്ലാ ഡീറ്റെയിൽസും എല്ലാ വേറെ ബോട്ട്സും കർത്താവ് വ്യക്തമായിട്ട് മനസ്സിലാക്കുകയാണ് അത് മറ്റൊരുത്തരോട് പറഞ്ഞു കൊടുക്കുകയാണ് അവനെ നിയോഗിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അനുഗ്രഹങ്ങളും അടയാളങ്ങളുമൊക്കെ അല്ലെങ്കിൽ നമ്മെ വഴി നടത്തുന്നത് കർത്താവ് മറ്റുള്ളവരിലൂടെയാണ് നോക്കൂ ഇവിടെ ശൗലിന് കാഴ്ച ലിപിക്കാൻ ശൗലിന് പുതിയ അനുഭവമുണ്ടാകാൻ കർത്താവ് അനനിയാസിനെ നിയോഗിക്കുകയാണ് ദൂരസ്ഥലത്തായിരിക്കുന്ന അനാനയാസിനോട് പറയുകയാണ് നീ എഴുന്നേറ്റ് ഋജിവീതി എന്നുള്ള തെരുവിലൂടെ അവിടെ യൂദാസിൻ്റെ ഭവനത്തിൽ ആരുടെ വീട്ടിലാണിപ്പോൾ സൗളിരിക്കുന്നതെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ഏതാ സ്ട്രീറ്റ് ആ സ്ട്രീറ്റ് നെയിം അതായത് ഫുൾ ഡീറ്റെയിൽ മുഴുവൻ വിശദാംശങ്ങളും കർത്താവ് തിരിച്ചറിയുകയാണ് അനുഗ്രഹിക്കപ്പെട്ടവരെ നാം ഏത് സ്ഥലത്തായിരുന്നാലും ഏത് സ്ഥിതിയിലായിരുന്നാലും കർത്താവ് നമ്മുടെ അവസ്ഥകളെ തിരിച്ചറിയുന്നു തീർന്നില്ല ഇതുപോലെ തന്നെ മറ്റൊരു വലിയ അനുഭവമുണ്ട് അപ്പോസോളുടെ പ്രവർത്തികൾ പത്താം അധ്യായത്തിൽ അതിൻ്റെ മൂന്നാമത്തെ വാക്യം ഒരു ദിവസം ഏതാണ്ട് ഒമ്പതാം മണിക്കൂറിൽ കൊർണേലിയോസ് എന്ന് വിളിച്ചുകൊണ്ട് ഒരു ദൈവദൂതനാകനാകുന്നത് അവൻ ദർശനത്തിൽ വ്യക്തമായി കണ്ടു അവനെക്കുറിച്ച് പറയുകയാണ് അവൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് രണ്ടാമത്തെ വാക്യത്തിൽ അപ്പോസ്വലിപ്പുറത്തേക്ക് പത്താമധ്യേദന രണ്ടാമത്തെ വാക്യത്തിൽ പറയുകയാണ് അവനും കുടുംബവും ദൈവഭയവും ഭക്തിയും ഉള്ളവരായിരുന്നു അവനും കുടുംബവും അവൻ മാത്രമല്ല അവനും അവൻ്റെ കുടുംബവും ദൈവഭയവും ഭക്തിയും ഉള്ളവരായിരുന്നു അവൻ ജനങ്ങൾക്ക് ഉദാരമായി ദാനധർമ്മം ചെയ്യുകയും ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തു കണ്ടോ കൊർണലിയേസിൻ്റെ യോഗ്യതകളെക്കുറിച്ചാണ് കർത്താവോടെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് വചനം നമ്മെ പഠിപ്പിക്കുന്നത് കൊർണഹലിയസിൻ്റെ യോഗ്യത എന്നാണ് അവൻ ദൈവഭയമുള്ളവനാണ് അവൻ മാത്രമല്ല അവൻ്റെ കുടുംബം മുഴുവനും അവൻ അങ്ങനെയാകുമ്പോൾ അവൻ്റെ കുടുംബം അങ്ങനെ ആയിത്തീരുകയാണ് അവൻ്റെ കുടുംബം ദൈവഭയമുള്ളതായിരുന്നു ഭക്തിയുള്ളവരായിരുന്നു പ്രാർത്ഥിക്കുന്നവനായിരുന്നു തീർന്നില്ല അവൻ ജനങ്ങൾക്ക് ഉദാരമായി ദാനധർമ്മം ചെയ്യുന്നവനായിരുന്നു അവൻ ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിച്ചു പോന്നു ഒരു ദിവസം അവൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ ദൈവത്തിൻ്റെ ദൂതൻ അവനോട് പറയുകയാണ് കൊറന്നയിൽ ദിവസം അവനെ ഉറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചു പ്രഭോ ഭയവിഖുലനായി നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു പ്രഭോ ഇതെന്താണ് ദൂതൻ പറഞ്ഞു നിൻ്റെ പ്രാർത്ഥനകളും നിൻ്റെ പ്രാർത്ഥനകളും ദാനധർമ്മങ്ങളും നിൻ്റെ പ്രാർത്ഥന മാത്രമല്ല ദൈവസന്നിധിയിൽ അംഗീകരിക്കപ്പെട്ടത് നീ ചെയ്തിട്ടുള്ള ഓരോ നല്ല കാര്യങ്ങളും നിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നിൻ്റെ ദാനധർമ്മങ്ങളുമൊക്കെ ദൈവസന്നിധിയിൽ നിന്നെ അനുസ്മരിപ്പിച്ചിരിക്കുന്നു കണക്കെടുത്തിരിക്കുന്നു നിൻ്റെ പേരിൽ എഴുതപ്പെട്ടിരിക്കുന്നു നിന്നെ അംഗീകരിച്ചിരിക്കുന്നു നോക്കൂ കർത്താവിനെ സ്നേഹിക്കുന്നവരെ കർത്താവ് അറിയുന്നു കർത്താവിൽ ആശ്രയിക്കുന്നവരെ കർത്താവ് അറിയുന്നു ദൈവഭക്തിയുള്ളവരായിരുന്നു ഭയമുള്ളവരായിരുന്നു പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ ദൈവം അവനെ കാണുകയാണ് ദൈവസന്നിധിയിലത് അനുസ്മരിക്കപ്പെടുകയാണ് എഴുതി ചേർക്കപ്പെടുകയാണ് അനുഗ്രഹിക്കപ്പെട്ടവരെ നിങ്ങളെ ആരും അറിയുന്നില്ല എന്നുള്ള ഒരു വേദന നിങ്ങൾ മതിക്കുന്നെങ്കിൽ മറുപടിയുണ്ട് സർവശക്തനായ ദൈവം മഹത്വമുള്ളവനായ യേശയ പ്രവചൻ്റെ പുസ്തകം നാൽപ്പത്തി ഒമ്പതാമത്തെ അദ്ധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം വലിയ ആഴത്തിൽ കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ് മുല കുടിക്കുന്ന കുഞ്ഞിനെ പെറ്റമ്മയ്ക്ക് മറക്കാൻ കഴിയുമോ മുലകുടിക്കുന്ന കുഞ്ഞിനെ പെറ്റമ്മയ്ക്ക് മറക്കാൻ കഴിയുമോ അങ്ങനെ മറന്നാലും അവൾ മറന്നാലും ഞാൻ നിന്ന് മറക്കില്ല കർത്താവായ യഹോവയായ സർവശക്തനായ ദൈവം കൽപ്പിക്കുകയാണ് പെറ്റമ്മ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്ന് മറക്കില്ല ദൈവം നമ്മെ സ്നേഹിക്കുകയും ദൈവം നമ്മെ അംഗീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു വലിയ വാസ്തവവും സത്യവും എന്നാൽ പല സന്ദർഭങ്ങളിലും നമുക്ക് കഷ്ടതകളും പ്രയാസങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ഒരു ബോധ്യം നമുക്ക് കിട്ടുന്നില്ല അയ്യോ കർത്താവ് എന്താ ഇത് കാണാത്തത് എന്തിനാണ് ദൈവം ഈ കഷ്ടതയിലേക്ക് ആക്കിവച്ചത് എന്നൊക്കെ ഒരു പക്ഷേ നമ്മൾ ചിന്തിച്ചേക്കാം ഒരു പക്ഷേ ദൈവസന്ധിയിൽ പരിഭവപ്പെട്ടേക്കാം എന്നാൽ ദൈവം ഓർമ്മപ്പെടുത്തുന്നു സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റിയൊന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം കഷ്ടകാലത്തിൽ ഞാൻ അവനോട് കൂടെയിരിക്കും അവനെ ഞാൻ ബലപ്പെടുത്തി ബഹുമാനിക്കും കഷ്ടതയുടെ നാളിൽ ഞാൻ അവനോട് കൂടെയിരിക്കും അവനെ ഞാൻ ബലപ്പെടുത്തും ബഹുമാനിക്കും നാഗും പ്രവാചകൻ്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞതാണ് ആ വചനം ഇങ്ങനെയാണ് കഷ്ടതയുടെ നാളിൽ കർത്താവ് അഭയദുർഗമാണ് കർത്താവ് ശൈലമാണ് കർത്താവ് നമ്മുടെ ശരണമാണ് അവൻ തന്നിൽ ആശ്രയിക്കുന്നവരെ അറിയുന്നു മനുഷ്യന് കഷ്ടതയൊക്കെ അനിവാര്യമാണ് കഷ്ടതയില്ലാതെ എന്നും സുഖത്തിലൂടെ മാത്രം ജീവിക്കാൻ ഒരു സ്ഥലത്ത് നമുക്ക് ആരും ഒന്നും വാഗ്ദാനം ചെയ്തിട്ടില്ല കഷ്ടതയുണ്ടാകാം ആ കഷ്ടതയുടെ നാളിൽ കർത്താവ് നമ്മെ അറിയുകയാണ് നമുക്ക് പരിഭവമുണ്ടാകാം ഇത്രയേറെ ഞാൻ കഷ്ടപ്പെട്ട് എൻ്റെ കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചിട്ട് കുടുംബാംഗങ്ങൾ എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ ഞാനെൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ഇത്രയേറെ പരിശ്രമിച്ചിട്ട് ഞാൻ എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി ഇത്രയേറെ പാടുപെട്ടിട്ട് അവരെന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ പരിഗണിക്കുന്നില്ലല്ലോ കീഴുദ്യോഗസ്ഥരുടെ ആത്മാർത്ഥയോട് കൂടെ ജോലി ചെയ്തിട്ട് മേലുദ്യോഗസ്ഥർ പരിഗണിക്കുന്നില്ലല്ലോ പരിഭവമുണ്ടായേക്കാം എന്നാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ കഷ്ടതയുടെ നാളിൽ കർത്താവ് അഭയദുർഗമാണ് തന്നിൽ ആശ്രയിക്കുന്നവരെ അവിടെ അറിയുന്നു തീർന്നില്ല ജറമ്യാപ്രവചനം പതിനാലാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ അവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് കഷ്ടതയുടെ കാലത്തെ രക്ഷിതാവാണ് കർത്താവ് കഷ്ടതയിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ ശക്തനായ ദൈവം നിൻ്റെ കൂടെയുണ്ട് ഇനിയും പ്രവചനം പതിനാറാം അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വാക്യത്തിൽ നിനക്ക് കഷ്ടതയും പ്രയാസവും ഒക്കെ ഉണ്ടാകുമ്പോൾ നീ കർത്താവിൽ ശരണപ്പെടുക കർത്താവിൽ ശരണപ്പെടുമ്പോൾ നീ അതിൽ നിന്ന് രക്ഷ പ്രാപിക്കുമെന്ന് ഈ വചനങ്ങളൊക്കെ നമ്മെ അടിവറയിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് ആയതിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ കഷ്ടതയും വേദനയും ഞെരുക്കവും ഉണ്ടാകുമ്പോൾ പ്രയാസപ്പെട്ട് പരിഭവപ്പെട്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയല്ല ചെയ്യേണ്ടത് മറിച്ച് കർത്താവിനെ ശരണമാക്കി അഭയദുർഗമായ കർത്താവിൽ ആശ്രയിക്കുകയാണ് വേണ്ടതെന്ന് ഈ വചനം നമ്മെ പഠിപ്പിക്കുകയാണ് അപ്പോൾ കഷ്ടതയുടെ നാളിൽ ദൈവം നമ്മയെ അറിയുന്നു തീർന്നില്ല രണ്ടാമതായിട്ട് നമ്മുടെ ദിനം പ്രതിയുള്ള ജോലികളിൽ വേലകളിൽ ദൈവം നമ്മയെ അറിയുന്നു അതെങ്ങനെയാണ് എവിടെയാണ് തിരുവചനം പറയുന്നത് ശുദ്ധമുള്ള യോഹന്നാൻ്റെ രക്ഷാസുവിശേഷം ഒന്നാമധ്യായത്തിൻ്റെ നാൽപ്പത്തിയെട്ടാമത്തെ വാക്യം അഥാനിയൽ കർത്താവിനോട് ചോദിച്ചു കർത്താവേ നീ എവിടെ വെച്ച് എന്നെ അറിയുന്നു ഇതിനുമ്പോൾ നമ്മൾ ഈ കണ്ടിട്ടൊന്നും ഇല്ലല്ലോ ചിന്ത പോകുന്നത് അങ്ങനെ ആയിരിക്കാം നഥാനിയൽ ചോദിക്കുകയാണ് നീ എവിടെ വെച്ച് എന്നെ അറിയും ഉടനെ കർത്താവ് അവനോട് പറയുകയാണ് ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിമരത്തിൻ്റെ ചുവട്ടിലിരിക്കുന്നത് ഞാൻ കണ്ടു അതെന്താ അത്തിമരത്തിൻ്റെ ചുവട്ടിലിരിക്കുന്നത് യഹൂദന് പൊതുവേ ഒരു രീതിയുണ്ട് ഏകാന്ത ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കുമായിട്ട് അത്തിമരത്തിൻ്റെ ചുവട്ടിലവരിരിക്കാറുണ്ട് ആ പശ്ചാത്തലത്തിലാണ് കർത്താവ് പറയുന്നത് നീ അത്തിമരത്തിൻ്റെ ചുവട്ടിലിരിക്കുന്നത് ഞാൻ കണ്ടു പിലിപ്പോസിനെ വിളിക്കുന്നതിന് മുമ്പ് പേലിപ്പോസ് വിളിച്ചത് കർത്താവിൻ്റെ സാന്നിധ്യത്തിലല്ല എന്നാൽ പിലിപ്പോസ് നഥാനിയലിനെ വിളിക്കുന്നതിന് മുമ്പേ കർത്താവ് അവനെ കണ്ടിരിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ടവരെ നീ പ്രവൃത്തിയിലായിരുന്നാലും നീ വിഷമത്തിലാണോ കഠിനമായ അധ്വാനത്തിലാണോ മക്കളെക്കുറിച്ചുള്ള ആദിയിലാണോ കുടുംബത്തിൻ്റെ സാമ്പത്തികമായി ഞെരുക്കത്തിലാണോ നീയെ ജോലി കാര്യങ്ങളിലുള്ള ഉത്കണ്ഠയിലാണോ മാരകരോഗം പിടിപെടുന്നുള്ള ഭയത്തിലാണോ അങ്ങനെയെങ്കിൽ കർത്താവ് നിൻ്റെ പ്രവൃത്തികളെ വ്യക്തമായി അറിയുന്നു ദൈനംദിന ജോലികൾ നീ എന്ത് ചെയ്യുന്നു എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വ്യക്തമായി ബോധ്യവും ഉള്ളവനാണ് കർത്താവ് കർത്താവ് തൻ്റെ വിശുദ്ധരെ അറിയുന്നു തൻ്റെ പ്രിയപ്പെട്ടവരെ തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് അറിയുന്നു മൂന്നാമതായിട്ട് കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ യഥാർത്ഥമായ സ്നേഹത്തെ കർത്താവ് തിരിച്ചറിയുന്നു നോക്കൂ അതെങ്ങനെയാണ് ഒന്ന് ഗോരിന്ത്യ ലേഖനം എട്ടാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യം ആ വചനം എങ്ങനെയാണ് ദൈവം തന്നെ സ്നേഹിക്കുന്നവരെ അറിയുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവരെ ദൈവം അറിയുന്നു നമ്മൾ കണ്ടുകഴിഞ്ഞു കൊർനേലിയോസിൻ്റെയൊക്കെ അനുഭവം കൊർണേലിയോസ് ദൈവഭയമുള്ളവനായിരുന്നു പ്രാർത്ഥനയിലായിരുന്നു ഭക്തി ഉള്ളവനായിരുന്നു മറ്റുള്ളവർക്ക് നന്മ ചെയ്തു അവനെ ദൈവം കണ്ടു അവനോട് സ്വർഗത്തിൽ നിന്ന് ദൂതൻ വന്ന് പറയുകയാണ് ദൈവസന്നിധിയിൽ നിന്നെ അനുസ്മരിപ്പിച്ചിരിക്കുന്നു നിൻ്റെ പ്രവൃത്തികൾ നിൻ്റെ പ്രാർത്ഥനകൾ നിൻ്റെ ഭക്തി നിൻ്റെ വിശ്വാസം തീർച്ചയായും വചനം അടിവരയിട്ട് പറയുന്നു ഒന്ന് കോരിന്തോസിൻ്റെ ലേഖനം എട്ടാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യം ദൈവം തന്നെ സ്നേഹിക്കുന്നവരെ അറിയുന്നു അല്ല ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് എങ്ങനെയാണ് ദൈവത്തെ സ്നേഹിക്കുന്നത് കർത്താവായ യേശുക്രിസ്തു തന്നെ വ്യക്തമായിട്ട് ബോധ്യപ്പെടുത്തി നമ്മോട് പറയുന്നുണ്ട് ശുദ്ധമുള്ള മർക്കോസിൻ്റെ രക്ഷാസുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ മുപ്പതാമത്തെ വാക്യം നിൻ്റെ ദൈവമായ കർത്താവിനെ എങ്ങനെയായിരിക്കണം നീ സ്നേഹിക്കേണ്ടത് പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടെ നീ നിൻ്റെ ദൈവത്തെ സ്നേഹിക്കണം പ്രഥമവും പ്രധാനവുമായ കൽപ്പനയാണത് ദൈവത്തിൻ്റെ കൽപ്പനയാണ് അങ്ങനെ നീ പൂർണാത്മാവോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ഹൃദയത്തോടെ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ദൈവം നിന്നെ അറിയുന്നു സകല പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും നിൻ്റെ ദൈനംദിന വേലകളിൽ നിന്നുമൊക്കെ ദൈവം നിനക്ക് സംരക്ഷണം നൽകുകയും നന്മയിലേക്ക് അനുഗ്രഹത്തിൻ്റെ സമൃദ്ധിയിലേക്ക് നിന്നെ കൈപിടിച്ച് നടത്തുകയും ചെയ്യും നോക്കൂ വചനം പഠിപ്പിക്കുകയാണ് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടണം ആഗ്രഹങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടണമെന്നുള്ളത് സാധാരണ നമ്മുടെ ഒരു ഒരു മോഹമാണ് വിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ വിശുദ്ധ കുർബാനയിൽ തക്സയിൽ കർത്തൃപ്രാർത്ഥയ്ക്ക് ശേഷമുള്ള പ്രാർത്ഥനയിൽ പുരോഹിതൻ ചൊല്ലുന്നുണ്ട് കർത്താവെ ഞങ്ങൾക്ക് ദോഷവും നഷ്ടവും ഉണ്ടാക്കുന്ന സകലത്തെയും മാറ്റി വ്യത്യാസപ്പെടുത്തി ഗുണകരവും ലാഭകരവുമാക്കി ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ കർത്താവെന്ന് കർത്തൃപ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞിട്ട് രണ്ടാമത് അച്ഛൻ ചൊല്ലുന്ന ഒരു ക്രമത്തിൽ രണ്ടാമത്തെ പ്രാർത്ഥന അങ്ങനെയാണ് ദൈവമേ ഞങ്ങൾക്ക് ദോഷവും നഷ്ടവും വരുത്തുന്ന സകലത്തെയും ഞങ്ങൾക്ക് ഗുണകരവും ലാഭകരവുമാക്കി വേഗത്തിലും എളുപ്പത്തിലും അങ്ങ് വ്യത്യാസപ്പെടുത്തി നൽകുമോ ആഗ്രഹമേ തീർച്ചയായിട്ടും തന്നെ അറിയുന്നവരെ തന്നെ സ്നേഹിക്കുന്നവരെ ആ അനുഗ്രഹത്തിലേക്ക് നന്മയിലേക്ക് നയിക്കും നിൻ്റെ ആഗ്രഹം സാധിച്ചു കിട്ടാൻ തിരുവചനം ഓർമ്മപ്പെടുത്തുന്നു ശുദ്ധമുള്ള സങ്കീർത്തന പുസ്തകം മുപ്പത്തിയേഴാം അധ്യായത്തിൻ്റെ മൂന്ന് നാല് വാക്യങ്ങൾ മൂന്നാമത്തെ വാക്യം നീ ഇപ്പോൾ ഈ കാലത്തെ ഗ്രസിച്ചിരിക്കുന്ന രോഗത്തിൽ നിന്ന് സുരക്ഷിതനായിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അങ്ങനെയെങ്കിൽ വചനം പഠിപ്പിക്കുകയാണ് നിനക്ക് സുരക്ഷിത്വം ഉണ്ടാകാൻ ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് നന്മ ചെയ്യുക അപ്പോൾ നീ ഭൂമിയിൽ സുരക്ഷിതരായി വസിക്കും ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് നന്മ ചെയ്യുക നന്മ ചെയ്യുക അപ്പോൾ നീ സുരക്ഷിതനായി വസിക്കും മുപ്പത്തിയേഴാം അധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യം ഇങ്ങനെയാണ് കർത്താവിൽ ആനന്ദിക്കുക കർത്താവിനെ സ്നേഹിക്കുക അപ്പോൾ നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടും സ്നേഹമുള്ളവരെ നമ്മുടെ ആഗ്രഹങ്ങളെ സാധിച്ചു കിട്ടാൻ നമ്മൾ ഭൂമിയിൽ സുരക്ഷിതരായി വസിക്കാൻ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് തലകളെ വണക്കാം പ്രാർത്ഥിക്കാം തമ്പുരാൻ നമ്മുടെ പ്രാർത്ഥനകൾ കേട്ട് നമ്മളെ ഈ നമുക്കുള്ള സകലത്തെയും അനുഗ്രഹിച്ച് നല്ല വഴിയിലൂടെ നമ്മെ നടത്താൻ നമുക്ക് പ്രാർത്ഥിക്കാം കാരുണ്യവാനായ കർത്താവേ അവിടുന്ന് തിരുവചനങ്ങളിലൂടെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തിയല്ലോ കർത്താവ് തന്നെ സ്നേഹിക്കുന്നവരെ അറിയുന്നു ഈ ലോകത്തിൽ ദൈവമേ ഞങ്ങൾ ഏറെ ആത്മാർത്ഥതയോടെ ഏറെ സ്നേഹത്തോടെ പലതും ചെയ്തിട്ടും അതൊന്നും അംഗീകരിക്കപ്പെടാതെയും സ്വീകരിക്കപ്പെടാതെയും പോയി മറ്റുള്ളവരുടെ പഴികൾക്കും കുറ്റപ്പെടുത്തലുകൾക്കും ഞങ്ങൾ വിധേയരായി വിധേയരായിത്തീർന്നുള്ളതാഥ ദൈവമേ അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നതിന് ഞങ്ങൾ തിരിച്ചറിയുന്നു കർത്താവെ അങ്ങയുടെ സ്നേഹത്താൽ നിറച്ചനുഗ്രഹിക്കണമേ നല്ല വഴിയിലൂടെ അനുഗ്രഹത്തിൻ്റെ സമൃദ്ധിയിലൂടെ ഞങ്ങൾ നയിക്കണമെന്ന് കർത്താവെ പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ മാലാഖമാരുടെയും വിശുദ്ധന്മാരുടെയും കൂട്ടായ്മയും മധ്യസ്ഥയും എന്നും ഞങ്ങൾക്ക് കാവലായിരിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ അമീ